മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട വിനോദമാണ് അണക്കെട്ടുകളിലെ ബോട്ടിംഗ്. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. കുണ്ടള അണക്കെട്ടിലെ ജലാശയത്തിന് മുകളിലൂടെ ബോട്ടിംഗ് മാത്രമല്ല കയാക്കിങ്ങും സഞ്ചാരികളുടെ ഇഷ്ട വിനോദമാണ്. മഴക്കാലം അവസാനിച്ചതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. മൂന്നാറിന്റെ കുളിരും പ്രകൃതി മനോഹാരിതയും ആസ്വദിക്കുന്നതിനൊപ്പം ബോട്ടിംഗ് സെന്ററുകളിലെ ബോട്ട് സവാരിയും സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. പരന്നുകിടക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പിലൂടെ യൂക്കാലിപ്സ് മരങ്ങളുടെ തണൽപ്പറ്റി പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിലൂടെയുള്ള കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ബോട്ടിംഗ് ரொம்ப நல்லா இருந்தது. எல்லா ஸ்பாட்டுமே நல்ல சூப்பரா இருந்தது. மழையில போட்டிங் போறது ஒரு நல்ல எக்ஸ்பீரியன்ஸா இருந்தது. மழை இல்லைனா கூட ஓரளவுக்கு இதுவா தான் இருக்கும். மழையில போனது கொஞ்சம் நல்லா பெட்டரா இருக்கு. எல்லாரும் வாங்க, நல்லா சூப்பரா இருக்கு. இந்த கிளைமேட்டுக்கு முன்னாடி இந்த கிளைமேட்ல டீ ரெசார்ட் சுத்தி பார்க்கறதுக்கு நல்லா இருக்கு. கிரௌடும் அந்த அளவுக்கு இல்ல, ரொம்ப ஃப்ரீயா தான் இருக்கு. எல்லாருமே வரலாம் குழந்தைங்களோட. പെഡൽ ബോട്ട്, കാശ്മീരി ശിക്കാരോ എന്നിവയ്ക്ക് പുറമേ ഓളപ്പരപ്പിലൂടെയുള്ള കയാക്കിങ്ങിനും കുണ്ടള അണക്കെട്ടിൽ സൗകര്യമുണ്ട്. ദിവസവും നിരവധി സഞ്ചാരികളാണ് കുണ്ടള അണക്കെട്ടിലെത്തി മടങ്ങുന്നത്. കുണ്ടള അണക്കെട്ടിന് പുറമേ മാട്ടുപെട്ടി, ചിങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലും ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സൗകര്യമുണ്ട്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം എത്തുന്നതോടെ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കും.